നമസ്കാരം മലയാളി വാർത്ത ഇൻഡത്തിലേക്ക് സ്വാഗതം തുരങ്കങ്ങൾ ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും തുരങ്കങ്ങൾ ഇത് കണ്ടെത്തി നശിപ്പിക്കുകയാണ് ഇസ്രായേൽ ഹിസ്ബുള്ളയെ കീഴ്പ്പെടുത്താനുള്ള കഠിന ശ്രമത്തിലാണ് ഇസ്രായേൽ വലിയ രീതിയിലുള്ള നീക്കങ്ങൾ തന്നെയാണ് ഇസ്രായേൽ നടത്തുന്നത് ഹിസ്ബുള്ള നിർമ്മിച്ച ഭൂഗർഭ തുരങ്കങ്ങൾ തകർത്തെറിഞ്ഞും അവയെ തരിപ്പണമാക്കിയും ഇസ്രായേൽ മുന്നോട്ട് നീങ്ങുകയാണ് പള്ളിയുടെ സെമിത്തേരിയുടെ അടിയിൽ ഹിസ്ബുള്ള നിർമ്മിച്ച ഭൂഗർഭ തുരങ്കം ഇസ്രായേൽ തകർത്തെറിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ നിർണായക നീക്കം അതിൽ അതിലൊളിച്ചിരിക്കുന്ന തീവ്രവാദികളെ പുറത്തിറങ്ങാൻ പോലും അനുവദിക്കാതെ വായു കടക്കാത്ത വിധം തുരങ്കം അടച്ച് ഐ ഡി എഫിന്റെ വൻ നീക്കം സമാനമായ പത്തോളം തുരങ്കങ്ങൾ ലബനോനിലുണ്ട് എന്നാണ് കണ്ടെത്തൽ തുരങ്കത്തിലേക്ക് ഇസ്രായേൽ വിഷ അടിച്ച ശേഷമാണ് തുരങ്കം അടച്ചത് ഗാസയിൽ ഹമാസിന്റെ ഇരുപത് കിലോമീറ്റർ ദൈർഘ്യമുള്ള തുരങ്കങ്ങൾ പോലെയല്ല ഹിസ്ബുള്ളയുടെ തുരങ്കങ്ങൾ ഭീകരർക്ക് ദിവസങ്ങളോളം എല്ലാ സൗകര്യങ്ങളോടും കൂടി തങ്ങാൻ പാകത്തിൽ രൂപപ്പെടുത്തിയിട്ടുള്ളതാണ് ഹിസ്ബുള്ളയുടെ തുരങ്കങ്ങൾ മാത്രമല്ല അവയിൽ വൻ ആയുധ ശേഖരം ഒളിപ്പിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് തെക്കൻ ലെബനോനിൽ ഹിസ്ബുള്ളയുടെ ഭൂഗർഭ തുരങ്ക ശൃംഖലകൾ ബോംബ് ആക്രമണത്തിൽ ഇസ്രായേൽ പ്രതിരോധ സേന തകർത്തിറങ്ങും അവയുടെ ഫോട്ടോയും വീഡിയോയും പുറത്തുവിട്ടു കൂറ്റൻ തുരങ്കം സെമിത്തേരിയുടെ അടിയിലാണെന്നും തുരങ്കത്തിൽ വൻ ആയുധ ശേഖരവും അതിനുള്ളിൽ ഹിസ്ബുള്ള തീവ്രവാദികളും ഒളിച്ചിരിക്കുന്നതായി ഇസ്രായേൽ ഡ്രോണുകൾ കണ്ടെത്തി തുരങ്കങ്ങളിൽ ഇസ്രായേൽ സേന കണ്ട കാഴ്ച നടക്കുന്നതാണ് ഒരു മാസത്തേക്കുള്ള ആഹാരവും ശീതീകരിച്ച കിടപ്പുമുറികളുമൊക്കെ ഈ തുരങ്കങ്ങളിൽ സജ്ജമാക്കിയിരുന്നു ഇവിടെയുള്ള ഹിസ്ബുള്ളയുടെ കൺട്രോൾ റൂമുകളും തീവ്രവാദികൾ കുറങ്ങാനുള്ള മുറികളും സൈന്യം തകർത്ത് തരിപ്പണമാക്കി റോക്കറ്റ് ഗ്രനേഡ് ലോഞ്ചറുകൾ തോക്കുകൾ ബുള്ളറ്റുകൾ തുടങ്ങി ഹിസ്ബുള്ളയുടെ വൻ ആയുധ ശേഖരമാണ് കണ്ടെത്തിയിരിക്കുന്നത് കൈയിൽ നിന്നും തൊടുത്തുവിടുന്ന ഷെല്ലുകൾ ജനറേറ്ററുകളുടെ സംഭരണ മുറി വാട്ടർ ടാങ്കുകൾ പാചക മുറികൾ എന്നിവയെല്ലാം ടണലിനുള്ളിൽ ഉണ്ടായിരുന്നു സെമിത്തേരിയിൽ മൃതദേഹം സംസ്കരിച്ചെടുത്തു പോലും സ്ലാബുകൾ മാറ്റി ഹിസ്ബുള്ള റഷ്യ ഇറാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്നു ലെബനോനിന്റെ ഹിസ്ബുള്ള അംഗങ്ങൾ ഉപയോഗിച്ചിരുന്ന ഒന്നിലധികം ഭൂഗർഭ തുരങ്കങ്ങൾ എന്തായാലും തകർത്തെറിഞ്ഞതായി ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിരിക്കുകയാണ് ഒറ്റ നോട്ടത്തിൽ സെമിത്തേരി എന്ന് തോന്നും എന്നാൽ അടിയിൽ ഭീമൻ തണലുകൾ കല്ലറ എന്ന് തോന്നിക്കുന്ന വിധത്തിൽ വാതിൽ കിലോമീറ്ററുകളോളം വ്യാപിച്ചു കിടക്കുന്ന വൻ തുരങ്കം കമാൻഡ് ആൻഡ് കൺട്രോൾ റൂമായാണ് ഇത് പ്രവർത്തിച്ചിരുന്നത് ലബനാൻ അതിർത്തി കടന്ന് പരിശോധിച്ചപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി തുരങ്കങ്ങളാണ് ഐ ഡി എഫ് കണ്ടെത്തിയത് ഒരുപാട് കാലം താമസിക്കാൻ സജ്ജമാക്കിയ സൗകര്യങ്ങളും ആക്രമിക്കാൻ പര്യാപ്തമായ ആയുധങ്ങളും കണ്ടെത്തി എ കെ ഫോർട്ടി സെവൻ ഉൾപ്പെടെ വലിയ ആയുധ ശേഖരമാണ് പിടിച്ചെടുത്തത് എന്തായാലും ഒരു തീവ്രവാദി പോലും പുറത്തിറങ്ങാത്ത വിധവും ഇനി ഒരിക്കലും തുറക്കാനാവാത്ത വിധവും നാലായിരത്തി അഞ്ഞൂറ് ഘനമീറ്റർ കോൺക്രീറ്റ് പമ്പ് ചെയ്താണ് ഇസ്രായേൽ തുരങ്കം അടച്ചതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തെക്കൻ ലെബനോനിലെ ഗ്രാമങ്ങളിലുടനീളം ഇത്തരത്തിലുള്ള ഭീകര താവളങ്ങൾ ഹിസ്ബുള്ള പണിതിട്ടുണ്ടെന്ന് ഇസ്രായേൽ കണ്ടെത്തിയ സാഹചര്യത്തിൽ വൻ പോരാട്ടത്തിനുള്ള സാഹചര്യമാണ് ഒരുങ്ങിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ തുരങ്കങ്ങൾ ഒന്നൊന്നായി തകർത്ത് ഹിസ്ബുള്ളയെ നാമാവശേഷമാക്കാനാണ് ഇസ്രായേലിന്റെ നീക്കം ലബനോനിലെ ഒരു ഗ്രാമം പോലും കൈയടക്കാൻ ഇസ്രായേൽ സൈന്യത്തിനാവില്ലെന്ന് തിങ്കളാഴ്ച ഹിസ്ബുള്ള പറഞ്ഞതിന് പിന്നാലെയാണ് ഇസ്രായേൽ അതിമാരകമായ ആക്രമണം അഴിച്ചുവിട്ടത് ഇപ്പോൾ നമ്മൾ കണ്ടതും നമ്മൾ അറിഞ്ഞതും ഹിസ്ബുള്ളയുടെ തുരങ്കങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ വർഷം അതായത് ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് ഹമാസിന്റെ നിരവധി തുരങ്കങ്ങളാണ് ഇസ്രായേൽ കണ്ടെത്തിയതും നശിപ്പിച്ചതും കഴിഞ്ഞ വർഷം ഹമാസിന്റെ ഏറ്റവും വലിയ തുരങ്ക ശൃംഖല ഇസ്രായേൽ കണ്ടെത്തി തകർത്തിരുന്നു ഇസ്രായേലുമായുള്ള അതിർത്തിക്ക് സമീപം വടക്കൻ ഗാസയിലുള്ള തുരങ്കമായിരുന്നു ഐ ഡി എഫ് കണ്ടെത്തിയത് തുരങ്കത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളും ഇസ്രായേൽ പുറത്തുവിട്ടിരുന്നു നാല് കിലോമീറ്ററിലധികം ദൂരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന തുരങ്കത്തിന്റെ ചില പ്രദേശങ്ങൾ ഏകദേശം അൻപത് മീറ്ററോളം ഭൂമിക്കടിയിലേക്കുണ്ട് വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുന്നത്ര വീതിയുള്ളതാണ് ഹമാസിന്റെ തുരങ്കങ്ങൾ എന്നാൽ തുരങ്കത്തിലൂടെ ഇസ്രായേലേക്ക് കടക്കാനാകില്ല ഇസ്രായേൽ അതിർത്തിക്ക് നാനൂറ് മീറ്റർ മാത്രം അകലത്തിലായിരുന്നു ഈ തുരങ്കങ്ങൾ ഉണ്ടായിരുന്നത് നിരവധി ശാഖകളും ജംഗ്ഷനുകളുമുള്ള ഈ തുരങ്കത്തിൽ വൈദ്യുതി കണക്ഷനും മറ്റ് ആശയവിനിമയ സംവിധാനങ്ങളും ഹമാസ് സജ്ജമാക്കിയിരുന്നു തുരങ്കത്തിന്റെ ചില ഭാഗങ്ങളിൽ സ്ഫോടനമടക്കം ചെറുക്കാൻ സാധിക്കുന്ന വലിയ കവാടങ്ങൾ ഹമാസ് സജ്ജമാക്കിയിരുന്നു ഇത് ഇസ്രായേൽ സൈന്യം പ്രവേശിക്കുന്നത് തടയാൻ ഉദ്ദേശിച്ചായിരിക്കാം തയ്യാറാക്കിയിരുന്നത് ഹമാസിലെ വടക്കൻ കമാൻഡർ മുഹമ്മദ് സിൻവാറിന്റെയും സഹോദരൻ എഹിയാസിൻ നേതൃത്വത്തിൽ നിർമ്മിച്ചതായിരുന്നു ഈ തുരങ്കങ്ങൾ നമുക്കറിയാം സിൻവാർ തുരങ്ക നിർമ്മാണത്തിൽ അതിവിദഗ്ധനായിരുന്നു എന്ന കാര്യം ഹമാസിന്റെ മറ്റു തുരങ്കങ്ങളിൽ ഉപയോഗിക്കാത്ത തരത്തിലുള്ള സംവിധാനങ്ങളാണ് ഈ തുരങ്കത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അഞ്ഞൂറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള തുരങ്ക ശൃംഖല ഗാസിൽ ഉണ്ടെന്നായിരുന്നു റിപ്പോർട്ടുകൾ ഈ തുരങ്കങ്ങൾ വഴിയായിരുന്നു ഹമാസ് ഓപ്പറേഷനുകൾ നടപ്പാക്കിയത് അയണ്ടവും സുരക്ഷാ കവചം മറികടന്ന് ഇസ്രായേലിൽ പ്രവേശിച്ച് ആക്രമണം നടത്താൻ ഹമാസിന് വഴിയൊരുക്കിയതും ഈ തുരങ്കങ്ങളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഹമാസിന്റെ നൂറ് കിലോമീറ്ററിലധികം തുരങ്ക ശൃംഖല നശിപ്പിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഗാസയിലെ തുരങ്ക ശൃംഖല അഞ്ഞൂറ് കിലോമീറ്റർ നീളമുള്ളതാണെന്നും അതിന്റെ അഞ്ചു ശതമാനം മാത്രമാണ് തകർന്നതെന്നുമാണ് അന്നത്തെ ഹമാസ് നേതാവ് സിൻവാർ അവകാശപ്പെട്ടത് ഡൽഹി മെട്രോ ശൃംഖലയുടെ നീളം ഏകദേശം മുന്നൂറ്റി കിലോമീറ്റർ മാത്രമാണ് ഡൽഹിക്ക് സയുടെ നാലിരട്ടി വലിപ്പമുണ്ട് അപ്പോൾ അഞ്ഞൂറ് കിലോമീറ്റർ തുരങ്ക ശൃംഖല എത്രമാത്രം വിപുലമായിരിക്കാം ഉള്ളൂ രണ്ടായിരത്തി ഏഴിൽ ഗാസ മുനുമ്പമിന്റെ നിയന്ത്രണം ഏറ്റെടുത്തതിനു ശേഷം നഗരത്തിനകത്തും ഗാസ ഇസ്രായേൽ അതിർത്തിയിലും തുരങ്ക ശൃംഖലകൾ വികസിപ്പിക്കാൻ ഹമാസ് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു ഗാസ മെട്രോ എന്നായിരുന്നു ഹമാസിന്റെ തുരങ്ക ശൃംഖലയെ ഇസ്രായേൽ വിശേഷിപ്പിച്ചത് ഈ തുരങ്കങ്ങൾക്കുള്ളിൽ ലൈറ്റുകൾ ആയുധങ്ങൾ വെടിക്കോപ്പുകൾ മറ്റു കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ള വിശാലമായ സ്ഥലങ്ങളുണ്ടായിരുന്നു തുരങ്കങ്ങളുടെ മുൻകാല വീഡിയോകൾ പരിശോധിച്ചപ്പോഴാണ് ഇക്കാര്യം വ്യക്തമായത് സിമന്റ് കൊണ്ടായിരുന്നു ഇതിന്റെ ഭിത്തികൾ നിർമ്മിച്ചത് സിവിലിയൻ കെട്ടിടങ്ങൾ ലക്ഷ്യമിടുന്നതിനെ കുറിച്ചുള്ള ആഗോള വിമർശനത്തോട് പ്രതികരിക്കുമ്പോൾ ഹമാസ് പ്രവർത്തകർ സിവിലിയൻ കെട്ടിടങ്ങൾക്ക് താഴെയുള്ള തുരങ്കങ്ങളിൽ ഒളിച്ചിരിക്കുകയാണെന്നായിരുന്നു ഇസ്രായേൽ വാദിച്ചിട്ടുള്ളത് മാത്രമല്ല ഇസ്രായേലിന്റെ അതിർത്തി കടന്ന് ഹമാസ് നടത്തിയ ആക്രമണത്തിന് ഈ തുരങ്കം വലിയ രീതിയിലുള്ള സഹായിച്ചു എന്നതടക്കമുള്ള നിഗമനം ഇസ്രായേലിനുണ്ട് ഗാസയുമായുള്ള ഇസ്രായേലിന്റെ അതിർത്തി വേലി കെട്ടി തിരിച്ചിരിക്കുകയാണ് മുപ്പതടി ഉയരമുണ്ട് ഈ വേലിക്കെട്ടിന് മാത്രമല്ല ഭൂഗർഭ കോൺക്രീറ്റ് തടസ്സവുമുണ്ട് ഇതെല്ലാം മറികടന്ന് നേരിട്ട് ഇസ്രായേലിൽ പ്രവേശിക്കുക ഹമാസിന് എളുപ്പമല്ല ഇസ്രായേലിലേക്ക് നീളുന്ന തുരങ്കങ്ങൾ വഴിയാകണം ഹമാസ് സായുധ സംഘം അവിടേക്ക് എത്തിയതെന്ന സംശയം ബലപ്പെടാൻ കാരണമിതാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഗാസ നഗരത്തിനുള്ളിലെ തുരങ്കങ്ങളും അതിർത്തി കടന്നുള്ള തുരങ്കങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാണ് അതിർത്തി കടന്നുള്ള തുരങ്കങ്ങൾ ഒറ്റത്തവണ ഉപയോഗിക്കാനുള്ളതാണ് ഇതിനുള്ളിൽ ഒളിച്ചിരിക്കാനുള്ള കോട്ടകൾ ഉണ്ടാകില്ല എന്നാൽ ഗാസയുടെ അതിർത്തിക്കുള്ളിലെ തുരങ്കങ്ങൾ ഹമാസിന്റെ ഒളിത്താവളങ്ങളാണ് അവരുടെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ പ്രവർത്തിക്കുന്നതും അവിടെയാണ് രണ്ടായിരത്തി ആറിൽ ഗാസ മുനുമിൻ്റെ നിയന്ത്രണം ഹമാസ് ഏറ്റെടുക്കുന്നതിന് മുൻപ് കള്ളക്കടത്തിന് തുരങ്ക ശൃംഖല ഉപയോഗിച്ചിരുന്നുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഒരു കര ആക്രമണത്തിന് തയ്യാറെടുക്കുമ്പോൾ ഹമാസ് പ്രവർത്തകരുടെ കൈവശമുള്ള നൂറ്റി അൻപതോളം ബന്ദികളെ സുരക്ഷിതമായി തിരികെ കൊണ്ടുവരുന്നത് ഉറപ്പാക്കുക എന്നതായി ായിരുന്നു ഇസ്രായേലിന് മുന്നിലുള്ള വലിയ ആശങ്ക ബന്ധുക്കളെ മണ്ണിനടിയിൽ പാർപ്പിച്ചിരിക്കാൻ സാധ്യതയുണ്ടെന്ന് ഇസ്രായേലി സുരക്ഷാ വൃത്തങ്ങൾ ആദ്യം നിഗമനത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് തുരങ്കങ്ങൾ തകർക്കാനുള്ള സാധ്യത ഇസ്രായേൽ പ്രയോഗിച്ചിരുന്നില്ല എന്തായാലും തുരങ്കങ്ങൾ അത് ഹമാസിൻ്റേതായാലും ഹിസ്ബുള്ളയുടേതായാലും അത് കണ്ടെത്തി നശിപ്പിക്കുകയാണ് ഇസ്രായേൽ ഇപ്പോൾ ചെയ്യുന്നത് അത്യാധുനിക സജ്ജീകരണങ്ങളോടെയുള്ള സംവിധാനങ്ങളോടുകൂടിയുള്ള തുരങ്കങ്ങളാണ് ഇസ്രായേൽ ഹിസ്ബുള്ളയുടേതായും ഹമാസിൻ്റേതുമായും കണ്ടെത്തിയത് എന്തായാലും യുദ്ധം തുടരുകയാണ് യുദ്ധത്തിന് യാതൊരു അറിയും വന്നിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കനത്ത ആക്രമണം തന്നെയാണ് ഇരു കൂട്ടരും നടത്തിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത